ഒറ്റപ്പെടലിൻ്റെ വേദനകൾ ധാരാളം പേർ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഗീത ആ മേഖലയിൽ സഹായിക്കുന്നത്, അല്ലെങ്കിൽ സന്ദേശം എന്ത് സന്ദേശം നൽകുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടത്. ഒന്ന്, ആ വ്യക്തിയെ സംബന്ധിച്ച്. രണ്ട്, ആ വ്യക്തിയോട് ബന്ധപ്പെടുന്ന സമാജത്തെ സംബന്ധിച്ച്. ഈ രണ്ട് സന്ദേശങ്ങളും ഗീത നൽകുന്നുണ്ട്. വ്യക്തിയെ സംബന്ധിച്ച് ആത്മസ്വരൂപം ഏകമാണ്, അദ്വിതീയമാണെന്നും താൻ ഒരിക്കലും ഒന്നിനോടും കലർന്നവനല്ലെന്നും ഗീത ഉപദേശിക്കുന്നു. എപ്പോഴെങ്കിലും മറ്റെന്തിനോടെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിലല്ലേ ഒറ്റപ്പെടലിനെക്കുറിച്ച് വ്യഥ പോണ്ടിരിക്കേണ്ടു. ഒരിക്കലും ഞാൻ ഒന്നിനോടും കലരുന്നില്ല, ഞാൻ കേവലനാണ് എന്ന് മാത്രമല്ല, എൻ്റെ ആനന്ദത്തിന് എൻ്റെ സൗഖ്യത്തിന് ഞാൻ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? ഗീത എന്നെ പഠിപ്പിക്കുന്നു ഞാൻ ആനന്ദസ്വരൂപനാണ്. എൻ്റെ തന്നെ വ്യക്തിത്വത്തിനുള്ളിലേക്ക് അഴ്ന്നിറങ്ങി ഈ സ്വരൂപഭൂതമായ ആനന്ദത്തെ കണ്ടെത്തി എനിക്ക് ഈ ലോകജീവിതത്തിൽ ഇവിടെ ഇരിക്കുമ്പം തന്നെ മുക്തിയെ പ്രാപിക്കാൻ കഴിയും. ഈ ഒരു പരമമായ സന്ദേശം ഗീത നൽകുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് പലവിധ രോഗങ്ങളാലോ മറ്റ് ജീവിതത്തിൻ്റെ പ്രായോഗിക ക്ലേശങ്ങളാലോ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നൊരു വ്യക്തിയോട് ഈ പരമമായ സിദ്ധാന്തമാണോ നിങ്ങൾ പറയുന്നത്, ഇത് മാനുഷികമാണോ എന്ന് പോലും ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം. പക്ഷേ ഇതാണ് ഏറ്റവും ഉയർന്ന തലം. എന്നാൽ കുറച്ചും കൂടി നമ്മൾ ഇറങ്ങി വന്ന് പറയുകയാണെങ്കിൽ, ഏതൊരു സാഹചര്യത്തിലും സന്തോഷത്തെ കണ്ടെത്താനുള്ള, ബാഹ്യമായി സുഖമാകട്ടെ ദുഃഖമാകട്ടെ മാനമാകട്ടെ അപമാനമാകട്ടെ ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, ബാഹ്യമായി മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് സ്വയം മാറാതെ എങ്ങനെ ആനന്ദമായിട്ടിരിക്കണം, അതിനുള്ള ഉപായവും ഗീത പറഞ്ഞു തരുന്നുണ്ട്. ഒന്നുകൂടി ഇറങ്ങി വന്ന് പറഞ്ഞാൽ, ഉപാസനകളിലൂടെ, ഈശ്വരാശ്രയത്വത്തിലൂടെ, ജപകീർത്തനങ്ങളിലൂടെ ആന്തരികമായ ആനന്ദത്തെ കണ്ടെത്താനുള്ള ലളിതങ്ങളായ ഉപായങ്ങൾ ഗീത പറഞ്ഞു തരുന്നുണ്ട്. യോഗ അനുഷ്ഠാനങ്ങളിലൂടെ, വിചാരശുദ്ധീകരണത്തിലൂടെ, അത്തരം ഗീതോപദേശങ്ങളെ ശ്രദ്ധിച്ച് വ്യക്തിക്ക് കഴിയാം. പിന്നെ ഏതൊരു വ്യക്തിക്കും സമാജത്തിന് അങ്ങോട്ട് നൽകാനുള്ളത് സേവാഭാവം. അങ്ങനെ നമ്മൾ നൽകുമ്പോൾ എത്ര ഏതവസ്ഥയിലുള്ള ആൾക്കും നൽകാൻ കഴിയും. സാമ്പത്തികമായ വലിയ ശേഷിയോ ശാരീരികമായ ശേഷിയോ ഒന്നും ആവശ്യമില്ല. ഏതവസ്ഥയിലുള്ള ആൾക്കും സങ്കല്പങ്ങളെക്കൊണ്ടും പ്രവർത്തനങ്ങളെക്കൊണ്ടും പ്രാർത്ഥനകളെക്കൊണ്ടുമൊക്കെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സമഷ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സംശയമില്ലാതെ പറയാം, സമാധാനത്തിൻ്റെ ശാന്തിയുടെ തരംഗങ്ങൾ നമ്മിലേക്ക് പ്രവേശിക്കും. അതിനുള്ള ഉപായങ്ങൾ ഗീത നിശ്ചയമായി നമുക്ക് നൽകുന്നുണ്ട്. ഇനി സമാജത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എവിടെ എവിടെ ഒറ്റപ്പെടലിൻ്റെയോ നൊമ്പരത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ ക്ലേശങ്ങളുണ്ടോ, അത്തരം വ്യക്തികളുടെ അരികിലേക്ക് പോയി അവരെ സേവിക്കാനുള്ള, അതെല്ലാം ഈശ്വരൻ്റെ വിഭൂതിയാണെന്നുള്ള, അല്ലെങ്കിൽ വിശ്വരൂപനായിരിക്കുന്ന ഭഗവാൻ്റെ അംഗങ്ങളാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി കഷ്ടപ്പാടുള്ളവരുടെ അടുത്തേക്ക് എത്തിച്ചേരാനും അവരെ സേവിക്കാനുള്ള സന്ദേശം ഗീത നൽകുന്നുണ്ട്. അപ്പോൾ സമാജത്തെ സംബന്ധിച്ച് ഗീതാ സന്ദേശം ഉൾക്കൊണ്ടാൽ, എവിടെ വേദന അനുഭവിക്കപ്പെടുന്നുണ്ടോ അത്തരം സ്ഥലങ്ങളിലേക്ക്, അത്തരം സ്ഥാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് സമാജത്തെ സംബന്ധിച്ച്. വ്യക്തിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ രണ്ട് രീതിയിലായാലും ഇത്തരം നമ്പരങ്ങൾക്കുപരി എത്താനുള്ള പ്രായോഗിക സന്ദേശങ്ങൾ ഗീതോപദേശം നൽകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. അതാണ് പറയാനുള്ളത്.